കുഞ്ഞു ഫൈബ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ചെറുതായിട്ട് അവൻ ഇങ്ങനെ ജനിച്ചിട്ടുള്ളൂ, വളർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താവോ ഒന്നും. ആ ഹലോ, നമസ്കാരം, ഞാൻ സോമി, വെൽക്കം ബാക്ക് ടു ലൈഫ് ടിക്കോൺ സോമി. സോറി, ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ഒന്നും, വലിയ ലെങ്തി വീഡിയോ ഒന്നുമല്ല. നമ്മുടെ കഞ്ചാവേരി കേട്ടപ്പോ ഞാൻ എന്റെ അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ. അപ്പൊ 44 രൂപ മുടക്കി നമ്മൾ 5 വിത്ത് മേടിച്ചെങ്കിലും 3 എണ്ണം ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട്, 1 എണ്ണം ശോകമാണ്, 1 എണ്ണം കാണാനും ഇല്ല. എനിവേ, 3 എണ്ണമെങ്കിൽ 3 എണ്ണം അതുണ്ട്, അത് ഇനി എന്തോരം ആവുന്നു പറഞ്ഞുകൂടാ. അത് ഞാൻ എന്റെ കീപ് അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കാൻ പ്രശ്നമില്ല. പിന്നെന്താ, ചെറിയ ബാക്ക്യാർഡിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ പഴയതിനെക്കാട്ടിലും വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ നേരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്യാമറമാനും കൊണ്ടുവരുന്ന കാണിച്ചു തരും. എന്തായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ മിസ്സാകയിൽ ഒരു ചെറിയ പരിപാടിക്ക് പോയി. അപ്പോൾ മിസ്സാകയിലെ കർഷക ശ്രീ ബിവിൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഷെഫാണ്. അപ്പോൾ അവൻ കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞത്, അതായത് നമ്മൾ ഈ ചാക്കുവള്ളിയുമ്പോൾ കുമ്പളം കേട്ടാൽ നോക്കി പടത്തം നോക്കിയ എനിക്കിതൊന്നും ചെയ്തൊരു പരിചയമുള്ള ആളല്ല. അപ്പോൾ ഞാനതൊക്കെ ചെയ്തതിനപ്പോൾ പറഞ്ഞാൽ ആഗ്രഹം ചെയ്താൽ പോരാ, ചില സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് മേടിക്കണം, ആ സാധനം ഇടണം, അത് ഇങ്ങനെ വഴി കെട്ടണം എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയുടെ വിത്തൊക്കെ തന്നിട്ടുണ്ട്, അത് ഞാൻ നട്ടിട്ട് 1 എണ്ണം 2 എണ്ണം മുളച്ചെന്നിരിക്കുകയാണ്. അത് വലിയ വളരെ ശോകം മുളയത്. അപ്പോൾ അവനെനിക്ക് 2-3 തൈയും തന്നുകൊണ്ട്, അപ്പോൾ അതും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഞ്ചാവൂട്ടന്മാരെ അവിടെ മുളച്ചിട്ടുണ്ട്, 2-3 സ്പൈസസ്, അതും വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണേ ബന്ധക്കാരെ മാത്രം കാണുന്നുകൊണ്ടിരിക്കില്ല, വേറെ ആരെ കണ്ട് ഞാൻ കണ്ടില്ല. എനിവേ, അപ്പോൾ കാണുന്നവർക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ എന്താ പറയുക, വളർച്ചക്കനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അത് നമ്മുടെ മോഡലിൻ്റെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞ് വിറപ്പിക്കല്ല. അപ്പോൾ പുതിയ അപ്ഡേഷൻ സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് എപ്പോഴും പറയണ പോലെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാണുക. അത്രയൊക്കെ ഉള്ളൂ പറയാം, വേറെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല കേട്ടാ. അപ്പോൾ അപ്ഡേഷൻ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ ഒരു കുക്കംബറിൻ്റെ 2-3 തൈ കൂടെ, കുക്കംബറല്ല ശരിക്കും സുക്കീനിയാണ്, അതുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ കുമ്പളങ്ങ പല സ്ഥലങ്ങളിലാണ് നട്ടേക്കുന്നത്. ഇവിടെ 1 എണ്ണം കുമ്പളങ്ങയുണ്ട്. അവിടെയും 1 എണ്ണമുണ്ട്. പാവക്ക അവിടെ ചെറുതായിട്ട് വള്ളികളൊക്കെ വീശി തുടങ്ങി. തക്കാളിയാണെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടായി തുടങ്ങിയത്, അവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്നത്. ഇത് മറ്റേ രോമൻ തക്കാളിയുണ്ട്, രോമനല്ല റോമൻ, അതുണ്ട്. നാട്ടിലെ പച്ചച്ചീര ഉണ്ടായി, എല്ലാം ഞാൻ ഇതിനെ പറഞ്ഞെടുക്കും. പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ, അതും മുളച്ചു വന്നിട്ടുണ്ട്. പാർട്ടി ഷോക്ക് അടിപൊളി ഉഷാറായിട്ട് വന്നു. എവിടെയാണെങ്കിൽ സേജ് എന്ന് പറയും, സേജ് എന്ന് പറഞ്ഞൊരു ഇതാണ്, അത് നട്ടു വെച്ചിട്ടുണ്ട്. അത് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. പിന്നെ ഗൂസ്ബെറി നമ്മൾ 2-3 പ്രാവശ്യം കാണിച്ചാണ്, അതും നല്ല സെറ്റപ്പായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴുത്തും തുടങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊതുകുണ്ട്. ഇപ്പോഴാണെങ്കിലും ഇവിടെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത്രയും കാണാനില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായി, ഇത്തവണ വളരെ കുറച്ചുള്ളൂ. എന്താണെന്ന് അറിയില്ല. ലാസ്റ്റായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് സിലാൻഡ്രോയും കൂടി ആഡ് ചെയ്തു, മറ്റേ മല്ലിയില, അതും കൂടി നട്ടിട്ടുണ്ട്. മിൻഡ് ഉള്ളത് ഇവിടെ ഉള്ളതാണ് പുതിയ. അതിവിടെ കാട് പോലെ ഇവിടെ പിടിച്ച് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങോട്ട് മാറ്റി നട്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ റെഡാപ്പിളാണ്, ഇത് ഒന്നും മാറ്റിയില്ല. ഇവിടെ ഇങ്ങനെ കാവേരി ആവും. മെയിൻ സാധനം ഇവിടെ മുളച്ചു വന്നത്, ഇന്നലെ വരെ 5 എണ്ണം ഉണ്ടായി, ഇപ്പോൾ 1 എണ്ണം കാണാനില്ല. 1 എണ്ണത്തെ ഇവിടെ എന്താണ് ചത്ത് ചീഞ്ഞെന്ന് എനിക്ക് ഓർമ്മയിരുന്നുണ്ട്. ബാക്കി 3 എണ്ണം ഇതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. പിടിച്ചാൽ പിടിച്ച്, നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ അപ്ഡേഷൻ. നമ്മൾ റോജോടെ കുമ്പളങ്ങ തൈ എന്താ റോജോ, അതിനുള്ളിൽ വലിയ മരം ഉണ്ടായില്ലാത്തേക്ക് പടർത്താൻ പോവാം.